ഹായ് ഫ്രണ്ട്സ് സുബു ഒജു പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സ് ഫിൽറ്റർ എന്ന് പറയുന്ന ഫീച്ചറിനെ കുറിച്ചാണ് എന്താണ് ഫിൽറ്ററിംഗ് എന്ന് നോക്കാം ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ കുറേ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അരിച്ചെടുക്കാനായിട്ട് സാധിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു ഡാറ്റ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ നമുക്ക് കാണാൻ സാധിക്കും നെയിം ക്വാളിഫിക്കേഷൻ അഡ്രസ്സ് ഗ്രേഡ് എന്ന് പറയുന്ന കുറച്ച് കോളംസ് ഉള്ള ഒരു ടേബിൾ കാണാൻ സാധിക്കും ഇവിടെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ബി ടെക്ക് എം ടെക്ക് ഇങ്ങനെ കുറേ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ ഈ ഒരു ഷീറ്റിൽ നിന്ന് ബിടെക്കുകാരെ മാത്രം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം ആദ്യം ഈ ഒരു മുഴുവൻ ടേബിളും മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഡാറ്റ ടാബിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം അവിടെ ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ടാബുണ്ട് ഒരു ഫണലിൻ്റെ പടമുള്ള ടാബുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫിൽട്ടർ വീണതായിട്ട് കാണാൻ സാധിക്കും ഒരു ടേബിളിൽ ഫിൽട്ടർ വീഴുമ്പോൾ ആ കോളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഡൗൺ ആരോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും ഡൗൺ ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ടേബിളിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോളത്തിൽ ഫിൽട്ടർ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ക്വാളിഫിക്കേഷൻ ഇവിടെ എം ടെക്ക് ബി ടെക്ക് ഡിപ്ലോമ ഇങ്ങനെ കുറേ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട് എനിക്കിപ്പോൾ ഇവിടെ ബിടെക്ക് കാര്യം മാത്രം കണ്ടാൽ മതി അവരുടെ ഡാറ്റ മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറേ ചെക്ക് ബോക്സസ് കാണാൻ പറ്റും ഇവിടെ ടിക്ക് മാർക്ക് കിടക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ സെലക്ട് ആൾ എന്ന് പറയുന്ന ചെക്ക് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുഴുവനും ഡിസേബിൾ ചെയ്തതിനു ശേഷം ബിടെക്ക് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് കൊടുക്കാം ടിക്ക് കൊടുത്തതിനു ശേഷം ഞാൻ ഓക്കെ ബട്ടൺ അമർത്തുന്നു ഇപ്പോൾ നോക്കിക്കേ ഇവിടെ ബി ടെക്കുകാരെ മാത്രമാണ് ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് എം ടെക്കുകാരെ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിടെക്ക് ഡിസേബിൾ ചെയ്ത് എം ടെക്ക് എനേബിൾ ചെയ്യുക ഓക്കെ ബട്ടൺ അമർത്തുക ഇപ്പോൾ എം ടെക്കുകാരുടെ ലിസ്റ്റ് മാത്രം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സെയിം മെത്തേഡ് തന്നെ എനിക്ക് അഡ്രസ്സ് അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ റീജ്യനുള്ള ആൾക്കാരെയും ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ അഡ്രസ്സെന്ന് പറയുന്ന ഈ ഒരു കോളത്തിലും ഒരു ഡൗൺ ആരോ കിടപ്പുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ സെലക്റ്റ് ആൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് മുഴുവൻ ഒന്ന് ഡിസേബിൾ ആവും എനിക്കിപ്പോൾ ട്രിവാൻഡ്രം ലൊക്കേഷനിലുള്ള ആൾക്കാരെ മാത്രം കണ്ടാൽ എന്നുണ്ടെങ്കിൽ ഈ ട്രിവാൻഡ്രത്ത് ചെക്ക് ആ ഒരു ചെക്ക് ബോക്സിൻ്റെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ബട്ടൺ അമർത്തുക ഇപ്പോൾ കണ്ടോ ട്രിവാൻഡ്രം ലൊക്കേഷനിലുള്ള ആൾക്കാരെ മാത്രം എനിക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്ര വലിയ ഡാറ്റ ഷീറ്റിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കൊരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള റിപ്പോർട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് വലിയ വലിയ റിപ്പോർട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഓഫീസുകൾ ിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അടിസ്ഥാനത്തിലുള്ള മാത്രം ഡാറ്റ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഈ ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് ഹോം ടാബിൽ നിന്നും ആക്സസ് ചെയ്യാം നമ്മൾ ഡാറ്റ ടാബിൽ നിന്നാണ് ആക്സസ് ചെയ്തത് ഹോം ടാബിൽ അങ്ങേയറ്റം എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും അതിനുള്ളിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് അടിച്ചാലും നിങ്ങൾക്ക് ഫിൽട്ടർ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും പരിശീലിച്ച് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക